വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അയ്യങ്കാളിയെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. കേരള നവോത്ഥാനത്തിൽ അയ്യങ്കാളിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ പറ്റിയിട്ട് പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ബേസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെയായിരുന്നു അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോയിൻസായിട്ട്. ഇപ്പോഴും അതേ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പണ്ഡിറ്റ് കറുപ്പനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ അഥവാ KP കറുപ്പൻ, മുഴുവൻ പേര് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ്. കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. 1885 May 24 അദ്ദേഹം ജനിച്ചത്. ജനിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1885 May 24, മരിച്ചത് 1938 March 23. ജന്മസ്ഥലം ചേരാനല്ലൂർ എറണാകുളം. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് ജന്മസ്ഥലം. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ജന്മഗൃഹം സാഹിത്യ കുടീരം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജന്മഗൃഹം സാഹിത്യ കുടീരം. സാഹിത്യ കുടീരം എന്നുള്ളത് ആരുടെ ജന്മഗൃഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് ആൻസർ. പിതാവിൻ്റെ പേര് പപ്പു, മാതാവിൻ്റെ പേര് കൊച്ചുപെണ്ണ്, ഭാര്യയുടെ പേര് കുഞ്ഞമ്മ, ബാല്യകാലനാമം ശങ്കരൻ. ബാല്യകാലനാമം ശങ്കരൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ ബാല്യകാലനാമമാണ് ശങ്കരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളതാണ് ആൻസർ. ചേരാനല്ലൂർ, സാഹിത്യ കുടീരം, ശങ്കരൻ, ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് പഠിച്ചു വെക്കണം. അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരള ലിങ്കൻ അതുപോലെ തന്നെ കവിതിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് ആൻസർ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള ലിങ്കൺ അതുപോലെ തന്നെ കവിതിലകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? KP കറുപ്പൻ അഥവാ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അഴീക്കൽ വേലു വൈദ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരെന്താണ്? അഴീക്കൽ വേലു വൈദ്യൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ അരയ സമുദായം ആയി ബന്ധപ്പെട്ടതാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത്. അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക, അരേ സമാജം സ്ഥാപിച്ചത്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരേ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ആ വർഷം കൂടെ ഓർത്ത് വെക്കുക, 1907. അപ്പോൾ 1907 അരേ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചു, അരേ സമാജം സ്ഥാപിച്ചു. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് ആൻസർ. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ തന്നെ സംസ്കൃത കാവ്യങ്ങൾ, ഇദ്ദേഹത്തിന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ്. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു കൊടുത്തത് ആരാണ്? മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? കേരള ലിങ്കൺ, കവി തിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് KP കറുപ്പനാണ്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചു, അതുപോലെ തന്നെ അരയ സമാജം സ്ഥാപിച്ചു 1907. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. സംസ്കൃത കാവ്യങ്ങൾ ഇദ്ദേഹത്തിന് അഭ്യസിച്ചു കൊടുത്തത് ആരാണ്? മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. അടുത്ത പോയിന്റ്, പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. കൊച്ചി രാജ്യത്തെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചത് 1931. കൊച്ചി നാട്ടുരാജ്യത്തെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1931. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1925. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് കരുതപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ട് കരുതപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പനെ ആണ്. അടുത്തത്, അരേ സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. എന്താണ്? അരേ സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വാല സമുദായ പരിഷ്കാരിണി സഭ തേവരയിൽ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ തന്നെ
പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ പുലയ മഹാസഭ, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിത് കറുപ്പൻ തന്നെയാണ് 1913. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണെന്ന്. ചിലപ്പോൾ അയ്യങ്കാളിൽ നിന്ന് കൺഫ്യൂഷൻ ആവും, പക്ഷെ ആരാണ്? പണ്ഡിത് കറുപ്പനാണ്. കെ പി വള്ളോനുമായിട്ട് ചേർന്നിട്ടാണ് സ്ഥാപിച്ചത്. കെ പി വള്ളോനുമായിട്ട് ചേർന്നിട്ട് പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് കൊച്ചി പുലയ മഹാസഭ. അതുപോലെ തന്നെ പണ്ഡിത് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. ആദ്യമായി സ്ഥാപിച്ചത് കല്യാണദായിനി സഭ 1912 കൊടുങ്ങല്ലൂർ. 1912 കൊടുങ്ങല്ലൂർ. അപ്പൊ എന്തൊക്കെയാണ് ഈ സെറ്റിൽ പഠിച്ചത്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1925. കൊച്ചി നാട്ടുരാജ്യത്തെ നാട്ടുഭാഷ പദവി സൂപ്രണ്ട്, സോറി, നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചത് 1931. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? പണ്ഡിത് കറുപ്പനെയാണ്. അതുപോലെ തന്നെ മൂന്ന് സഭകൾ എന്തൊക്കെയാണ്? ബാലസമുദായ പരിഷ്കാരണി സഭ, അരേ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൊച്ചി പുലയ മഹാസഭ, പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്ഥാപിച്ചു. ഏറ്റവും ആദ്യമായിട്ട് സ്ഥാപിച്ചതാണ് കല്യാണദായിനി സഭ 1912. ഇനി പണ്ഡിത് കറുപ്പൻ സ്ഥാപിച്ച മറ്റ് സഭകളുടെ പേര് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അഥവാ ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതണമല്ലോ. സന്മാർഗ പ്രദീപ സഭ, അരയ വംശോധാരിണി സഭ, ജ്ഞാനോദയം സഭ, ബാലസേവാ സമിതി, പ്രബോധ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിത് കറുപ്പൻ എന്നാണ് ആൻസർ. അടുത്തത് പണ്ഡിത് കറുപ്പൻ രചിച്ച കുറച്ച് കൃതികളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജാതിക്കുമ്മി. കുറേ തവണ PSC ചോദിച്ചിട്ടുണ്ട് ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? ആരാണ്? പണ്ഡിത് കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിക്കുമ്മി എന്നാണ് ആൻസർ. ജാതി ഓർത്തു വെക്കുക, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. വർഷം ഓർത്ത് വെക്കുക, 1904. അടുത്തത് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിത് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസം, ആചാരഭൂഷണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിത് കറുപ്പൻ രചിച്ചതാണ് ആചാരഭൂഷണം. കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിമൂർത്തിയോടനുബന്ധിച്ച് 1919 പണ്ഡിത് കറുപ്പൻ രചിച്ചതാണ് ബാലകലേശം. കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ചതാണ് ബാലകലേശം. പണ്ഡിത് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. ഏറ്റവും ആദ്യത്തെ കൃതിയാണ് ഏത്? ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം ഏത് വൃത്തത്തിലാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാർദൂല വിക്രീഡിതം എന്നാണ് ആൻസർ. വൃത്തം, ശാർദൂല വിക്രീഡിതം. ഏറ്റവും ആദ്യമായിട്ട് രചിച്ചതാണ് ലങ്കാമർദ്ദനം. 12-ാമത്തെ വയസ്സിലാണ് ഈ കൃതി രചിച്ചത്. അടുത്തത് ആദ്യ കവിത സ്തോത്രമന്ദാരം. പണ്ഡിത് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സ്തോത്ര മന്ദാരം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്തോത്രമന്ദാരം, ലളിതോപഹാരം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ് ആരാണ്? ആരാണ്? പണ്ഡിത് കറുപ്പൻ എന്നാണ് ആൻസർ. സമാധി സപ്താഹം, ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനംനൊന്തിട്ട് പണ്ഡിത് കറുപ്പൻ രചിച്ചതാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനംനൊന്തുകൊണ്ട് രചിച്ചതാണ് സമാധി സപ്താഹം. അടുത്തത് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഉദ്യാന വിരുന്ന്. അതായത് മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് കൊച്ചി മഹാരാജാവ് കൊട്ടാരത്തിൽ ഒരു ഉദ്യാന വിരുന്ന് സംഘടിപ്പിച്ചു. ഇതിലേക്ക് പണ്ഡിത് കറുപ്പനെ ക്ഷണിച്ചില്ല. അപ്പൊ അതിൽ മനംനൊന്തുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന്. അപ്പൊ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയായിരുന്നു ഉദ്യാന വിരുന്ന്. അപ്പൊ ജാതിക്കുമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ലളിതോപഹാരം കിളിപ്പാട്ട്, സമാധി സപ്താഹം, ഉദ്യാന വിരുന്ന്, ഇവയൊക്കെ പണ്ഡിത് കറുപ്പന്റെ രചനകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞതെല്ലാം, എന്തായാലും പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും കുറേ ഉണ്ട്, കുറച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, അതൊന്ന് മൈൻഡിൽ എവിടെയെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക. മഹാസമാധി, കൈരളി കൗതുകം, ശ്രീബുദ്ധൻ, അരയ പ്രശസ്തി, കാവ്യപേടകം, ചിത്രലേഖ, കാളീയമർദ്ദനം, മംഗളമാല, ശാകുന്തളം വഞ്ചിപ്പാട്ട്, പാവങ്ങളുടെ പാട്ട്, ധർമ്മ കാഹളം,
ബാലോദ്യാനം ഇവയൊക്കെ ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലകലേശം, പഞ്ചവടി, ധ്രുവചരിതം ഇങ്ങനെ തുടങ്ങിയ നാടകങ്ങളിൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ് ആൻസർ? പണ്ഡിറ്റ് കറുപ്പൻ എന്ന് തന്നെയാണ് ആൻസർ. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂർ തന്നെയാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂർ തന്നെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനം 1913 February 14 കായൽ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനോ അല്ലെങ്കിൽ പൊതുവഴിയിൽ കൂടി നടക്കുന്നതിനോ ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോ ഒന്നിനും അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഭരണാധികാരികൾ ഇതിനെ എതിർത്തു, ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? കരയിൽ നടത്താൻ പാടില്ലെങ്കിൽ നമ്മൾ കായലിൽ നടത്തും എന്ന് പറഞ്ഞിട്ട് കൊച്ചി കായലിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. അപ്പം അതാണ് പിന്നീട് കായൽ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ 1913 കായൽ സമ്മേളനം. ആരുടെ നേതൃത്വത്തിലാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2013 ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരി ടീച്ചർക്കാണ്. അപ്പം എന്തൊക്കെയാണ്? പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകി 1913 February 14 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 2013 പ്രഥമ ജേതാവ് സുഗതകുമാരി. ഇനി അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന കൃതി രചിച്ചത് വിദ്യാനന്ദനാണ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. എന്തൊക്കെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും, ഗോപിനാഥ് പനങ്ങാട്, പണ്ഡിറ്റ് കറുപ്പൻ എന്ന കൃതി രചിച്ചത് വിദ്യാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പണ്ഡിറ്റ് കറുപ്പനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ നോക്കാം. ഇത് പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയും കുറേ പേരുണ്ട്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്. അത് നോക്കിയിട്ട് ക്ലാസ്സുകളൊക്കെ കാണുക. മാത്സ് ക്ലാസ്സുകളും മൈൽസ്റ്റോൺ PSC എന്ന ചാനലിലുണ്ട്. അത് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് milestonepsc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. milestonepsc എന്നുള്ള ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.